ഹലോ എവരിവാൻ, ആം ഡോക്ടർ മനോജ് ജോൺസൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൃക്കകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരം നമ്മളോട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ വൃക്കയുടെ പ്രവർത്തനം ശരിയാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് മൂത്രത്തിൽ പത കാണുക എന്നുള്ളതാണ്. നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി അതായത് നോർമലായിട്ട് നമ്മൾ നോർമൽ അളവിൽ നിന്ന് കൂടുതൽ പത വരുന്ന പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻസ് അതായത് ആൽബുമിനൂരിയ കണ്ടീഷൻ ആയിരിക്കും. പ്രോട്ടീനുമായിട്ട് പ്രോട്ടീൻ യൂറിനിലൂടെ കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ യൂറിനിൽ പത അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരം മൊത്തം നീരനുഭവപ്പെടുക, അതായത് മെയിനായിട്ട് നമ്മുടെ മുഖത്തിലാണ്, നമ്മുടെ പഫി ഐസ് എന്ന് പറയും, നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് താഴെ നീര് കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണ്, നമ്മൾ വെള്ളം എത്രത്തോളം കുടിക്കുന്നു, ഔട്ട്പുട്ട് എങ്ങനെ പോകുന്നു. നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നു, 1.5 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആങ്കിളിലെ സ്വെല്ലിങ്, അതായത് ഇതേപോലെ തന്നെ നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ് കാലിൻ്റെ ആങ്കിൾ ഏരിയകളിൽ ഫ്ലൂയിഡ് കലക്ട് ആകുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ വെരിഗോസ് റിലേറ്റഡ് കണ്ടീഷനിലൊക്കെ ഇങ്ങനെ കാലിൽ നീര് കലക്ട് ആകുന്നതുകൊണ്ട് ആർത്തവക്രമക്കേടുകൾ, ഹോർമോണൽ ഇംബാലൻസിലൊക്കെ ഇങ്ങനെ നീര് യാത്ര ചെയ്യുമ്പോഴൊക്കെ നീര് കലക്ട് ആകാറുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കാലിൽ നീര് കാണും. അതായത് രാത്രി കടന്ന് എഴുന്നേൽക്കുന്ന സമയം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റു കണ്ടീഷനിലൊക്കെ നീര് കുറയാറുണ്ട്, പക്ഷേ കിഡ്നി ഫെയിലിയർ കണ്ടീഷനിൽ നീര് കുറയാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടെ നമ്മൾ നോക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി പിയിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കിഡ്നി ഡാമേജ്, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ ആൾട്രേഷൻ വരുമെന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ വളരെയായിട്ട് ഫ്ലക്ച്വേറ്റ് ആകും. അതായത് ഒന്നോ നല്ല ഹൈ ആയിരിക്കും, പിന്നെ സഡനായിട്ട് ലോ ആയിരിക്കും. അങ്ങനെ ബി പി കൂടിക്കൊണ്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൃക്കകളുടെ പ്രവർത്തനം അത്ര കറക്റ്റല്ല, കാരണം വൃക്കകളാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മൊത്തം ചൊറിച്ചിൽ അനുഭവപ്പെടും. അതായത് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ യൂരിയയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു യുരേമിയ കണ്ടീഷൻ വന്നു കഴിയുമ്പോഴത്തേനും സ്കിൻ എല്ലാം ഡ്രൈ ആവും. ഈ സ്കിന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഫുള്ള് ബോഡിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഈ ഫുള്ള് കയ്യിലും കാലിലും എല്ലായിടത്തും, കാരണം നമ്മൾ പല സർക്കുലേഷൻ റിലേറ്റഡ് പ്രോബ്ലമില് അല്ലെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഈച്ചിങ് ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്ന് പറയുന്നത് വേറൊരു റീസൺ ആണ്. പക്ഷേ ഫുൾ ബോഡി ഡ്രൈ സ്കിൻ ആകുകയും ശരീരം മൊത്തം ചൊറിയുന്ന ഒരു കണ്ടീഷൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് വൃക്ക റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഒരു പ്രോപ്പർ ഉറക്കം കിട്ടത്തില്ല. പ്രോപ്പർ ഉറക്കം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ ക്ഷീണം അനുഭവപ്പെടും. നമുക്ക് എന്താ പറയുക, ഒരു കാര്യം ചെയ്യണമെന്നൊരു താല്പര്യം തോന്നത്തില്ല, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ഒത്തിരി നേരം സമയമെടുത്തിട്ടായിരിക്കും നമ്മളൊന്ന് ഒന്ന് ഓക്കെ ആകുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് നമ്മൾ രാത്രി 10 മണിക്ക് കടന്നു, 5 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കടക്കുന്ന സമയം, അതിപ്പോൾ 10 മണി തൊട്ട് 2 മണി വരെ ഡീപ്പ് സ്ലീപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ പലതവണ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേൽക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പില്ല, നമ്മൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു. അതായത് ഉറക്കമായിട്ട് ബന്ധപ്പെട്ട നല്ല ഡിസ്റ്റർബൻസസ് കിഡ്നി ഫെയിലിയർ കണ്ടീഷനിൽ കൂടുതലായിട്ട് കാണുന്നതാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് സോഡിയം വേരിയേഷൻസാണ്. സോഡിയമിൻ്റെ അളവ് മാറി, സോഡിയം പൊട്ടാഷ്യത്തിൻ്റെ അളവ് മാറുന്നതനുസരിച്ച് നമ്മൾ എന്താ പറയുക, പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സഡനായിട്ട് അവരെവിടെയെങ്കിലും ഒന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടെയും പോയി ഒന്നിരിക്കും. അധികമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർ വളരെ സൈലൻ്റ് ആവും. അധികം 10 വാക്ക് പറയുന്ന ആൾക്കാർ 1-ഓ 2-ഓ വാക്കിലങ്ങ് ഒതുക്കും. അപ്പം തലവേദന പറയുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ ഫുള്ള് നമ്മുടെ ആക്ടിവിറ്റി അങ്ങ് സ്ലോ ആകും. നമ്മൾ പറയുന്നതിനായിട്ട് ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ആൻസർ തരുന്നത്. അങ്ങനെയൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് മെയിനായിട്ട് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഞാനീ പറഞ്ഞ സിംറ്റമുകളിലൊക്കെ നമ്മളൊരു 4-5 സിംറ്റം കൂടുതലുണ്ടെങ്കിൽ നമ്മളത് കിഡ്നി ഫെയിലിയർ ആയിട്ട് തന്നെ സംശയിക്കേണ്ടി വരും. എപ്പോഴായിട്ട് നമുക്ക് ഭക്ഷണത്തിന് വിശപ്പില്ല, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിരിക്കും, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കണമെന്നൊരു തോന്നൽ വരത്തില്ല. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ഭക്ഷണം പണ്ട് നന്നായിട്ട് കഴിച്ചവരായിരിക്കും, പക്ഷേ ഇപ്പം നമുക്കതിന് കഴിക്കണമെന്നുള്ളൊരു താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പല പല രീതിയിലുള്ള സിംറ്റംസാണ് നമ്മളുടെ ശരീരം നമ്മളോട് പറയുന്നത് നമ്മുടെ
വൃക്ക നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ഉടനെ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മതി. നമുക്കിതിനകത്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. പ്രോപ്പറായിട്ടുള്ള കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ക്രിയാറ്റിൻ ലെവൽ എത്രയുണ്ട്, യൂറിയ ലെവൽ എത്രയുണ്ട്, യൂരിക് ആസിഡ് ലെവൽ എത്രയുണ്ട്, അതേപോലെ പ്രോട്ടീൻസിൻ്റെ അളവ് എത്രയുണ്ട്, പസ് സെൽസുകളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ തീരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമ്മളൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.